റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. ആലത്തൂർ ലോക്സഭാ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇന്നലെ കുന്നംകുളത്ത് നിന്നും ആരംഭിച്ച റോഡ് ഷോന്റെ സമാപന പൊതുയോഗം തിരുവിലാമലയിൽ നടത്തി. നിരവധി പ്രവർത്തകർ റാലിയിൽ അണിചേർന്നു. ചേലക്കരയിൽ വെച്ച് സി പി എം പ്രവർത്തകർ റാലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതായി രമ്യ ഹരിദാസ് ആരോപിച്ചു. തന്റെ അച്ഛൻ ബോംബിനാൽ ചിന്ന ഭിന്നമായി പോയി തനു എന്ന് പറയുന്ന പെൺകുട്ടി അരയിൽ സൂക്ഷിച്ച ബെൽറ്റ് ബോംബിനകത്ത് വിരലമർത്തിയപ്പോൾ തനുവിന്റെ നടുഭാഗം ചിന്നി ചിതറിത്തെറിച്ചപ്പോൾ രാജീവ് ഗാന്ധിയുടെ ശരീരം ചിന്നി ചിതറിപ്പോയ ആ ശരീരഭാഗങ്ങൾ ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് മക്കളുടെ മുൻപിലേക്ക് എത്തുമ്പോൾ സ്വന്തം അച്ഛന്റെ നെറ്റിയിൽ അന്ത്യചുംബനം കൊടുക്കാൻ കഴിയാതെ പോയ ഒരു മകനാണ് രാഹുൽ ഗാന്ധി. ആ രാഹുൽ ഗാന്ധി ഇന്ന് തെരുവിൽ ജനങ്ങളോട് സംവദിച്ച് സംസാരിച്ച് അവരുടെ വിഷയങ്ങൾ കേട്ട് 4000+ കിലോമീറ്റർ പദയാത്രയായി നടന്ന് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ സഞ്ചരിച്ച് വർക്ക്ഷോപ്പുകാരോട്, കൂലി തൊഴിലാളികളോട്, നെൽകർഷകരോട്, ഓട്ടോ തൊഴിലാളികളോട്, വനിതകളോട്, അംഗൻവാടി ടീച്ചർമാരോട്, ആശാ വർക്കർമാരോട്, പഞ്ചായത്ത് ജനപ്രതിനിധികളോട്, വ്യാപാരി സുഹൃത്തുക്കളോട്, അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആളുകളുമായി സംസാരിച്ച് സംവദിച്ച് എന്താണ് ജനങ്ങളുടെ ഇന്നത്തെ സാഹചര്യമെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് സാധാരണക്കാരന് ജീവിക്കുവാൻ കഴിയുന്നില്ല, ജീവിക്കുവാൻ പറ്റുന്നത് നരേന്ദ്രമോദിയുടെ സുഹൃത്തുക്കളായിരിക്കുന്ന അദാനിക്കാണ്, സാധാരണക്കാരന് ജീവിക്കുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഇന്ന് രാജ്യത്തിന് വേണ്ടി പോരാടുക. മതേതരത്വത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ കാവലായി നയിക്കുന്ന രാഹുൽ ഗാന്ധി പടപൊരുതുമ്പോൾ വർഗീയ ശക്തികളോട്, വർഗീയ വിഷം കുത്തിവെക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളോട് സന്ധിയില്ലാത്ത പോരാട്ടം നയിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. അതിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. വളരെ മനോഹരമായി നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നാളെ വൈകിട്ട് 6 മണിയോടുകൂടി പരസ്യ പ്രചരണം അവസാനിക്കുക. അതിന്റെ മുന്നോടിയായി ഇന്ന് കുന്നംകുളത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളോടുകൂടി കുന്നംകുളം വന്ന് കുന്നംകുളത്ത് നിന്ന് വടക്കാഞ്ചേരി വഴി ചേലക്കരയുടെ മണ്ണിലേക്ക് കടന്നു വന്ന ആ ഒരു റോഡ് ഷോയെ വഴിയിൽ തടയാൻ 4 ഊച്ചാളി CPM-കാർ. അവരോട് ഒന്നേ പറയുവാനുള്ളൂ, മകൾക്ക് വേണ്ടി മാസപ്പടി വാങ്ങി ജീവിക്കുന്ന ഒരച്ഛനായി താങ്കൾ ഇങ്ങനെ കേരളത്തിനെ അപമാനിക്കുന്ന രീതിയിലേക്ക് തരം താഴരുത്. രാഹുൽ ഗാന്ധിയുടെ പുറകിൽ വന്ന് നിന്ന് ഡൽഹിയിൽ നടക്കുന്ന തെരുവോരങ്ങളിൽ നടക്കുന്ന സമരങ്ങളിൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുക്കുന്നത്?
പൊന്തിപ്പിടിച്ച് നടക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് അന്ന് ഡൽഹിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ. യെച്ചൂരിയോടും കൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളോടും ചോദിച്ചാൽ അറിയാം, ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരു നിലപാടെടുക്കാതെ ഒന്നനങ്ങാൻ കഴിയാത്ത പാർട്ടിയായി ഇന്ത്യയിൽ അവശേഷിച്ച പാർട്ടി, അതും കേരളത്തിൽ മാത്രമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോ തടയാൻ നാലാളുകൾ. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ നാലാൾ വന്ന് തടഞ്ഞു നിർത്തിയാൽ തടഞ്ഞാൽ അങ്ങ് ഒഴുക്ക് നിൽക്കുന്നതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് നിറഞ്ഞ് കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ സൈഡിലൂടെ കോൺഗ്രസിന്റെ ഒഴുക്കിനൊപ്പം എവിടെയെങ്കിലും നിന്ന് ആ കോൺഗ്രസിന്റെ ഒഴുക്കിനൊപ്പം ചേരാൻ പറ്റുമോ എന്ന് കേരളത്തിന് പുറത്ത് ആലോചിച്ച് നടക്കുന്ന പാർട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളോടുകൂടി കുന്നംകുളം വന്ന് കുന്നംകുളത്ത് നിന്ന് പടക്കാഞ്ചേരി വഴി ചേലക്കരയുടെ മണ്ണിലേക്ക് കടന്നു വന്ന ആ ഒരു റോഡ് ഷോയെ വഴിയിൽ തടയാൻ നാല് ഊച്ചാളി CPM-കാർ. അവരോടൊന്നേ പറയുവാനുള്ളൂ, മകൾക്ക് വേണ്ടി മാസപ്പടി വാങ്ങി ജീവിക്കുന്ന ഒരച്ഛനായി താങ്കൾ ഇങ്ങനെ കേരളത്തിനെ അപമാനിക്കുന്ന രീതിയിലേക്ക് തരം താഴരുത്. രാഹുൽ ഗാന്ധിയുടെ പുറകിൽ വന്ന് നിന്ന് ഡൽഹിയിൽ നടക്കുന്ന തെരുവോരങ്ങളിൽ നടക്കുന്ന സമരങ്ങളിൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് എടുക്കുന്നത്, എന്നിട്ടാകാം കോൺഗ്രസിന് പിന്നിൽ പൊടിപിടിച്ച് നടക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് അന്ന് ഡൽഹിയിലുള്ള കമ്മ്യൂണിസ്റ്റുകാർ. യെച്ചൂരിയോടും കൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളോടും ചോദിച്ചാൽ അറിയാം, ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരു നിലപാടെടുക്കാതെ ഒന്നനങ്ങാൻ കഴിയാത്ത പാർട്ടിയായി ഇന്ത്യയിൽ അവശേഷിച്ച പാർട്ടി, അതും കേരളത്തിൽ മാത്രമായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് റോഡ് ഷോ തടയാൻ നാലാളുകൾ. ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക, നിങ്ങൾ നാലാള് വന്ന് തടഞ്ഞു നിർത്തിയാൽ തടഞ്ഞാൽ അങ്ങ് ഒഴുക്ക് നിൽക്കുന്നതല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അത് നിറഞ്ഞ് കര കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയാണ്. ആ പുഴയുടെ സൈഡിലൂടെ കോൺഗ്രസിന്റെ ഒഴുക്കിനൊപ്പം എവിടെയെങ്കിലും നിന്ന് ആ കോൺഗ്രസിന്റെ ഒഴുക്കിനൊപ്പം ചേരാൻ പറ്റുമോ എന്ന് കേരള